കർത്താവിനാലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, മോർണിംഗ് മിസ്റ്റിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് നാം തിരഞ്ഞെടുക്കുക വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 8:25-26 തിരുവചനങ്ങളാണ്. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ ഇതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങളെന്തിന് ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. പ്രിയപ്പെട്ടവരെ, COVID-19 നമുക്ക് വിഷമങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒപ്പം നമുക്ക് വീണ്ടും ഒരു ദുരവസ്ഥ കൂടി അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. വീണ്ടും ഒരു പ്രളയത്തിൻ്റെ ഭീഷണി. ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ട മക്കൾ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയാതെ ഭയത്തോടെ ആകുലതയോടെ ജീവിക്കുന്നുമുണ്ട്. ഒരു പ്രളയം നമ്മുടെ എല്ലാം കവർന്നെടുത്ത് കടന്നുപോയപ്പോൾ വീണ്ടും ജീവിതം തിരികെ പിടിച്ച് പുനഃക്രമീകരിച്ച് നാം വരികയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കൂടി കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കേണ്ട ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്. ആകാശത്തിൻ്റെ വാതായനങ്ങൾ അടയ്ക്കപ്പെടുവാൻ, വീണ്ടും ഒരു പ്രളയക്കെടുതിയിലൂടെ നമ്മുടെ സഹോദരങ്ങൾ വേദനിക്കുവാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഞാനും നിങ്ങളും സുരക്ഷിത താവളങ്ങളിൽ ആയിരിക്കുന്നുണ്ട് എങ്കിൽ വേദന അനുഭവിക്കുന്ന, ഭയത്താൽ ആകുലപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നശിച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഈശോയെ ഉണർത്തുന്ന ഒരു ശിഷ്യ സമൂഹത്തെ നാം ഇവിടെ കാണുന്നുണ്ട് ഈ വേദഭാഗത്തിൽ. ആ തരത്തിൽ ഈ കെടുതികളൊന്നും നമ്മെ നശിപ്പിക്കാതിരിക്കുവാൻ ഈശോയെ ഉണർത്തുവാൻ ഓരോ ക്രിസ്തു ശിഷ്യനും സമയം കണ്ടെത്തണം. എൻ്റെ ജീവിതത്തെ ഇതൊന്നും സ്പർശിക്കുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇവയൊന്നും ബാധിക്കുന്നില്ലല്ലോ, ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച്, എൻ്റെ സഹോദരൻ്റെ വേദന എൻ്റെയും വേദനയാണ്. കുരിശിലൂടെ ഈശോ നമ്മോട് പറയുന്നതും അതുതന്നെയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടത്. ഇന്ന് ഞാനും നിങ്ങളും സ്വർഗമെന്ന വലിയ സ്വപ്നത്തെ കണ്ടുകൊണ്ട് അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അത് നൽകിയത് ഈശോയുടെ സമർപ്പണമാണ്. ആ ഒരു സമർപ്പണത്തെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പിന്തുടരാം. ദുരിത മേഖലകളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സുരകിയുള്ള പ്രാർത്ഥനയും നിലവിളിയും ഈശോയെ ഉണർത്തും. കാറ്റിനെയും കടലിനെയും ശാസിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിവുള്ള എൻ്റെ നല്ല ദൈവം നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും കാണും. മനമുരുകി പ്രാർത്ഥിക്കുവാൻ ഈ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം. ജീവിതത്തിൽ എനിക്ക് സുരക്ഷിത താവളങ്ങൾ തമ്പുരാൻ നൽകിയിരിക്കുമ്പോൾ അവിടെ ആയിരുന്നു കൊണ്ട് ദുരന്ത മേഖലകളിലായിരിക്കുന്നവരെ കാത്തു സംരക്ഷിക്കണമേ, അവർക്ക് നിന്റെ കോട്ടയിൽ സംരക്ഷണം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ അനേകരെ ബലപ്പെടുത്തും. ഒരു നിമിഷം കൊണ്ട് എല്ലാം മഴവെള്ളപ്പാച്ചിലും മണ്ണൊലിപ്പിലും തുടച്ചു നീക്കപ്പെടുമ്പോൾ അവശേഷിക്കുന്ന ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന മുറിവ് വളരെ വലുതാണ്. ആ മുറിവുകളെ ഉണക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും വാക്കുകൾ കൊണ്ട് സാധ്യമല്ല. ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് മനമുരുകി പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ കരുണ കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരു ദിവസം നാം ആയിരിക്കുമ്പോൾ തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവർക്കും ഞാൻ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വം ദൈവത്തിൽ നിന്നും ലഭിക്കുവാൻ ഇടയാകണമേ എന്ന് ഈശോയെ നമുക്ക് ഉണർത്തിക്കൊണ്ട് പറയാം. ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോയെ, ഈ വേദനകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു പരിപാലിക്കണമേ. ഈ ചിന്തകളോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.